ഗായ്സ് വെൽക്കം ക്രിപ്റ്റോസ് ആൻഡ് ക്രിപ്റ്റോസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും ഹാപ്പി വിശ്വസിക്കുന്നു, കൂളായിട്ട് തന്നെ ഇരിക്കുക. വളരെ സന്തോഷമുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഇലോൺ കോയിൻ ആയാലും വിൻഡ് WND കോയിൻ ആയാലും നമ്മൾ കൊടുക്കുന്ന ഒന്ന് രണ്ട് കോയിൻസിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഈ ടഫ് പീരീഡിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ ടഫ് പീരീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർക്ക് വീണ്ടും ഡിപ്പ് വന്നല്ലോ. കഴിഞ്ഞ രണ്ട് ദിവസം ഗ്രീനിഷ് ഡേ ഉണ്ടായപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്ത് മെറ്റിക്ക് സെല്ലൗട്ട് ചെയ്ത് പോയി, ഇത്ര കുറച്ചും കൂടി കയറി ഒരു റീടെസ്റ്റ് വരുമോ, ഈ കോയിൻ ഞാൻ സെല്ലൗട്ട് ചെയ്ത്, ADA ഞാൻ കുറച്ച് സെല്ലൗട്ട് ചെയ്ത്, എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ പറഞ്ഞില്ല ഗ്രീൻ ഡേ വരുമ്പം കുറച്ച് സെല്ലൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ കൺസോൾട്ടേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻ വരുമ്പം ചില നമ്മുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചൊന്ന് മാറുന്നുണ്ട്. അതായത് അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാമത് സെല്ല് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് അപ്പാവുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ബൈ ചെയ്യുന്ന ഒരു ഇത്. അതായത് നമ്മൾ സെല്ല് ചെയ്യുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു, പക്ഷേ ആ കോയിന് ചിലപ്പോൾ ഒരു 2., ഇപ്പോൾ ഉദാഹരണം മെറ്റിക്ക് ഒരു 2.5 പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും 2.8 എത്തുമ്പോൾ അയ്യോ ഈ കോയിൻ ഇനി അങ്ങ് എത്തിപ്പോവോ എന്നുള്ളൊരു തോന്നല് വീണ്ടും 2.8 ബൈ ചെയ്യുന്നു. 2.8 നിന്ന് കുറച്ചും കൂടി ഡൗൺ ആകുമ്പോൾ അയ്യോ ഇത് നന്ന ഡൗൺ ആകുന്നൊരു സെല്ല് ചെയ്യുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു തരം ന്യൂബീസ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുറച്ച് ട്രേഡ് ചെയ്യുന്നവർ പോലും ഈ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ ഡേ ഉണ്ടാകുമ്പോൾ ഒന്ന് രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഗ്രീൻ ഡേ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടൈം സെല്ല് ഔട്ട് ചെയ്ത് പിന്നെ റെഡ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, പിന്നെ റെഡ് ഡേ വരുമ്പോൾ ബൈ ചെയ്യാതിരിക്കുക. മറ്റ് പലരും എന്ന് പറയുന്നത് റെഡ് ഡേ ഗ്രീൻ ഡേ എത്തിയിട്ടും ഒരു അത്യാവശ്യം ഗ്രീൻ ഡേ എത്തി കൺസോൾട്ടേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മിഡ് ജാനുവരി കണക്ക് പ്രകാരം. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റും ഒരു മിഡ് ജാനുവരിയിലാണ് മേ ബി ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ്. അന്നേരം കൺസോൾട്ടേഷൻ ആണെങ്കിൽ പോലും ഒരു അപ്പ് ഉണ്ടാവും, പിന്നെ അവർ പ്രോഫിറ്റ് എടുക്കാൻ ഭയങ്കര മടി, കാരണം അവർ വളരെ ഡൗൺ എന്നൊക്കെ കുറച്ച് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, ലിങ്കൊക്കെ 17-18 ക്യാച്ച് ചെയ്ത ടീമുണ്ടാവും, അവരൊക്കെ ഒരു 24-23 ആകുമ്പോൾ ഒരു രണ്ട് ലിങ്ക്, ഇപ്പോൾ 5 വാങ്ങിയെങ്കിൽ ഒരു ലിങ്കെങ്കിലും സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നത് ഗുഡ് ആയിരിക്കും, പക്ഷെ ബാക്കി 4 നമ്മൾ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യും. ഇനി വരുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേര് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഡേ എത്തുമ്പോൾ പിന്നെ അവർ ഓക്കെ ഇതിനി ഒരിക്കലും താവൂല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, BTCനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ കൺസോൾട്ടേഷൻ ആണ്. നമ്മൾ എപ്പോഴാണ് ബാക്ക് ടു ആക്ഷൻ ആയെന്ന് പറയുക, ബാക്ക് ടു ആക്ഷൻ ആയെന്ന് പറയുന്നത് 52-53 ബ്രേക്ക് ചെയ്ത് പോയാൽ എന്ന് നമുക്ക് പറയാം. 52 ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കുറേ ആൾക്കാർ ഈ കൺസോൾട്ടേഷൻ പീരീഡ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത ടീംസും ഉണ്ട്. അവർക്കറിയാം 45-47 ഒരു ട്രയാങ്കിളിൻ്റെ അപ്പ് ഡൗൺ ആണ്, പിന്നെ ഒരു 51-52 അതിൻ്റെ ഒരു മോളിലാണ്, ഈ ഒരു ഏരിയയിലാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്. BTC അങ്ങനെ തന്നെയാണ് കുറച്ച് നാളായിട്ട് പോകുന്നത്. കുറേ ആൾക്കാർ അതും മുതലെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇൻട്രോ ഇടുന്നുണ്ട്, അതിൻ്റെ കൂടെ ലോങ് ടേമിലേക്കും കുറച്ച് വാങ്ങുന്നുണ്ട്, കുറച്ച് ഇൻട്രോക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. മറ്റു പലർ ഒരു 50 ബ്രേക്ക് ചെയ്ത BTC ബാക്ക് ടു ആക്ഷൻ ആയെന്ന് തോന്നിയിട്ട് വീണ്ടും 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 കുറച്ച് ഹൈക്കിൽ ബൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കറക്ഷൻ വരുമ്പോൾ വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യമില്ല. സ്റ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 50 വീക്ക് EMA 21 വീക്ക് EMA ഇടയിൽ തന്നെയാണ്. ഇതൊക്കെയാണ് ഞാൻ 38-29 ഒക്കെ പറയുമ്പോൾ പലരും പറയുമ്പോൾ ഞാൻ സ്റ്റിൽ ആ ഒരു കോൺഫിഡൻറ്റ് കീപ്പ് ചെയ്യാൻ, കാരണം സ്റ്റിൽ അവിടെ തന്നെയാണ് കൺസോൾട്ടേഷൻ, ആ ഒരു സപ്പോർട്ടൊന്നും ബ്രേക്ക് ചെയ്ത് പോകുന്നുമില്ല. മാത്രമല്ല 0.386 എന്ന് പറയുന്ന ഫിബ് കർവ്, അതായത് 48-600 ആ ഒരു റേഞ്ചിലേക്ക് കൂടുതലായിട്ട് ഒരു സപ്പോർട്ട് വരുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതിൻ്റെ ജസ്റ്റ് ചാലിലോ ജസ്റ്റ് മുകളിലോ ആയിട്ടാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 47-46 എല്ലാം എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ബൈ ഇട്ടത് ഒരു 50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന മുമ്പ് ആ ഒരു രീതിയിൽ നോക്കുക. 51 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഓക്കെ ഇത് കുറച്ചും കൂടി 52 ബ്രേക്ക് ചെയ്താൽ നമുക്കറിയാം ഇവിടെ സപ്പോർട്ട് ചെയ്തതിന് ഫെർദർ മൂവ് ആയിരിക്കും, അല്ലെങ്കിൽ അതാ അവിടെ സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്, ആ റെസിസ്റ്റൻസ് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാർട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ എങ്കിലും നമ്മൾ എന്ത് ചെയ്ത് സെല്ല് ചെയ്ത് കുറച്ച് USDT ആക്കി സ്റ്റോർ ചെയ്ത് ഇതേപോലെ ഡേക്ക്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാമല്ലോ, ഒരു കുറച്ച് ഗ്രീൻ ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡ് ആണെങ്കിൽ, അതായത് കൺസോൾട്ടേഷൻ പീരീഡിൻ്റെ ഇടയിൽ കുറച്ച് 2-3 ഒരു 4-5 ഗ്രീൻ ഡേക്ക് വരുമ്പോൾ ഒരു റെഡ് ഡേ വരുന്നത് നല്ല തന്നെയാണ്. അതാണ് കറക്റ്റ് കൺസോൾട്ടേഷൻ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ മന്ത് ക്ലോസ് ചെയ്യുമ്പോൾ, ഇന്ന് എത്ര 29, ഈ മന്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഈ 48-600 അതിൻ്റെ മുകളിലായാൽ മതി. എന്നാൽ തന്നെ BTCനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രതീക്ഷകൾ ആ ബുൾ മാർക്കിൻ്റെ എക്സാക്ട് കണ്ടിന്യൂഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നൊരു രണ്ട് ദിവസം ആ മന്ത്ലി ക്ലോസ് എന്തായാലും അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ നിൽക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ആഗ്രഹിച്ചു മെറ്റിക്ക് സെൽ ഔട്ട് ചെയ്തവർ, മെറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 3 ആ ഒരു റീജിയനിലേക്കുള്ളതാണ് അടുത്ത ലക്ഷ്യം. അതായത് അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു റീടെസ്റ്റ് കിട്ടിയാൽ കുറേ ബയേഴ്സും കൂടി വരും. ഓക്കെ, കുറേ ബയേഴ്സ് വരുമ്പോൾ നമ്മളും കുറച്ച് ആ റേജിയിൽ ഒരു റീജിയനിൽ ബൈ ചെയ്യുക ഫുൾ. ഇപ്പം വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെയും ഇപ്പോൾ $100 ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പ് വരുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് പേ ചെയ്യാതെ കുറച്ച് 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 പേ ചെയ്യുക. എന്നിട്ട് ഓരോ ഏരിയയിലും നമുക്ക് മനസ്സിലാക്കണം ഇത്ര ആവറേജ്, ഞാൻ ഈ സമയത്ത് ഇത്ര പേ ചെയ്തിട്ടുണ്ട്, ഈ സമയത്ത് ഇത്ര പേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ആവുമ്പോൾ അതിലൊരു ഇപ്പോൾ 100 പേ ചെയ്തിട്ട് അതിലൊരു 30 പ്രോഫിറ്റ് എടുക്കാൻ മാറ്റി വെക്കുക. എന്നിട്ട് അത് ഓരോ അപ്പിൻ്റെ ഇടയിലും കുറച്ച് 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 USDT ആക്കി വെച്ചാൽ നമ്മളെ കൈമിൽ എന്നും USDT ഉണ്ടാവും ചെയ്യും. ഡിപ്പിൽ നമുക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യാനും പറ്റും. എന്നിട്ട് ആ ഒരു വിഷയം വല്ലാണ്ട് നോക്കുക. അതിൻ്റെ ഇടയിൽ ADN വിഷയം, ADN സംബന്ധിച്ച് ഇന്നലെ ഒരു സുഹൃത്ത് 200 ബൈ ചെയ്യുന്നു പറഞ്ഞ സുഹൃത്തിനോട് പറയാനുള്ളത്, ADയൊക്കെ ഇന്നലെ അറിയാം 2022 അതിൻ്റെ ഒരു പ്രോഗ്രാം എന്ന നിലയിൽ വലിയ ആഫ്രിക്കയിൽ തന്നെ കെനിയ രാജ്യങ്ങളിലൊക്കെ വലിയ ബ്ലോക്ക് ചെയിൻ വിപ്ലവം തന്നെ സൃഷ്ടിക്കാണ് AD ഒരുപാട് പ്ലാൻ ഇടുന്നുണ്ട്. അതിൻ്റെയൊക്കെ യൂസേജും ലോങ് ടേം വലിയ പ്രതീക്ഷകളാണ് ADN സംബന്ധം. അതുകൊണ്ട് ADO ഹോൾഡേഴ്സ് ഒന്നും സെല്ലൗട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതല്ല, അക്യുമുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്, ആവറേജ് ചെയ്യാണ്. 200 ബൈ ചെയ്തു എന്ന് പറയുന്ന സുഹൃത്തിന് 100 കിട്ടുമ്പോൾ ഒരു 3 ബൈ ചെയ്താൽ തന്നെ ആവറേജ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആവറേജ് നമ്മൾ ബൈ ചെയ്ത ആ ഒരു വാല്യൂ മാക്സിമം കുറക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരിക്കൽ ഞാൻ 200 ഒരു കോയിൻ വാങ്ങി എന്നതുകൊണ്ട് ഇനി 200 കഴിഞ്ഞാലേ എനിക്ക് ആ കോയിൻ ഇനി ഞാൻ 200 എത്തിയാലത് സെല്ല് ചെയ്യുക എന്നല്ലാണ്ട് ആ കോയിൻ ഇനി ബൈ ചെയ്യൂല എന്നുള്ളൊരു കോൺസെപ്റ്റല്ല നമ്മൾ നോക്കണം. നമ്മളൊരു ഹൈക്കിൽ ഒരു കോയിൻ വാങ്ങിപ്പോയി, ഓക്കെ, ഞാനൊരു കോയിന് ഒരു 200 വാങ്ങിപ്പോയി, ഇനി എന്താ ഇപ്പോൾ ചെയ്യാനുള്ള, ആ കോയിൻ ഡിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഹോൾഡ് ചെയ്യുക. അതല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആവറേജ് ചെയ്താൽ നോക്കി ആ 200 നില വാല്യൂ ഒരു 160 150 ആക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് അല്ലേ. അങ്ങനെയും നമ്മൾ ഈയിലേക്ക് മാറും. പൈസ ഇല്ല, ശരി തന്നെ, നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന ഒരു ക്യാഷ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക അറിയാം, നമ്മൾ ഡെയിലി ആയിട്ട് എന്തെങ്കിലും കളയുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെ കൈമേലും അല്ലേ ഞാൻ പറയുന്നത് വെച്ചാൽ, എന്തെങ്കിലും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മണി ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇത്തരം കാര്യങ്ങളിൽ യൂസ് ചെയ്യാൻ നോക്കുക. എന്നാൽ നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടും. ഈ ഡിപ്പിലെല്ലാം ഈ ആവറേജ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പോർട്ടൻസാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പൊതുവെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ നാൾ 200 ഹോൾഡ് ചെയ്യുമ്പോൾ 200 മുട്ടി അപ്പാടെ നമ്മൾ സെല്ല് ചെയ്ത് ഒഴിവാക്കും. അത് ഇത്രയും നാൾ ഹോൾഡ് ചെയ്തതിന് നമുക്ക് വലിയ കാര്യം ഉണ്ടാവില്ല എന്നും കൂടി ആ ഒരു വിഷയം കൂടി നമ്മൾ കറക്റ്റായിട്ട് ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ അപ്ഡേറ്റ് ചെയ്ത ഒരു കുറച്ച് കോയിൻസ് ഇല്ലേ, നമ്മൾ ഡോട്ട് ആയാലും CRO ആയാലും ലിങ്ക് ആയാലും മെറ്റിക് ആയാലും അങ്ങനെ കുറച്ച് കോയിൻസൊക്കെ ഡോച്ചും എല്ലാം നമുക്ക് 2022 ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിൻ്റെ വീച്ചെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വീച്ചെനും അതിൻ്റേതായ ഒരു ഗ്രോത്ത് ഉണ്ടാവേണ്ടതാണ്. കറക്ഷൻ BTC കറക്ഷൻ അനുസരിച്ച് BTCൻ്റെ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത ഏറ്റവും കൂടുതൽ പൊതുവേ ഞാൻ പറയാറുണ്ട്, BTCൻ്റെ ചേഞ്ചസ് അനുസരിച്ച് നല്ല കറക്റ്റ് ഡബിൾ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു കോയിന് വീച്ചെയിനാണ്. അതായത് BTC കുറയുമ്പോൾ ഡബിൾ ഡൗണും ഉണ്ടാവും. അതുകൊണ്ട് വീച്ചെയിൻ ഇന്ന് നമ്മുടെ, അതിൻ്റെ കൂടെ പറയാനുള്ള, ഇന്ന് നമ്മുടെ XLM ഗിവ് സ്പെഷ്യൽ ഗ്രൂപ്പിന്, അതായത് നമ്മുടെ ജോയിൻ മെമ്പേഴ്സിൻ്റെ XLM ഗ്രൂപ്പിൻ്റെ കോയിൻ എന്ന് പറയുന്നത് വീച്ചെയിനാണ്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് 4 വിജയിനെ പ്രഖ്യാപിക്കും, അതും കൂടി ഓർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇന്നാണ് പ്രൈം ലിസ്റ്റ് അലോക്കേഷൻ. കുറേ ആൾക്കാർ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ, ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചപ്പോൾ ഏകദേശം 300 മുകളിൽ ആൾക്കാർ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്തു തന്നെ ആൾക്കാർ ഇപ്രാവശ്യം ഞങ്ങളില്ല, ഞാൻ പല അവരുടെ കാരണങ്ങൾ ചോദിച്ചു, പലരുടെ കൈമിൽ USDT ഇല്ലാത്തതുകൊണ്ടാണ്. അറിയാം, നമ്മൾ ഡേ വന്നിരിക്കും, അറിയാം. നിങ്ങളെ കൈമിൽ ചിലപ്പോൾ ഫിയർ കറൻസി ഉണ്ടാവണമെന്നില്ല, നമ്മളെ കൈമിൽ ചിലപ്പം ഇന്ത്യ റുപ്പി ഉണ്ടാവും, പക്ഷെ നമ്മളെ കൈമിലുള്ള കോയിൻസിൻ്റെ അളവ് നമ്മൾ കുറക്കാതിരുന്ന കാലത്തോളം അത് നമ്മൾ പാനിക്കായിട്ട് സെല്ലടിച്ച് കളയാതെ. നിങ്ങൾ ശരിയാണ്, എൻ്റെ മോൻ ആ 100,000 കോയിൻ വാങ്ങി, ഇപ്പോൾ എൻ്റെ 25,000 ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ 100,000 അന്ന് വാങ്ങിയ അതേ കോയിൻസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ ഹോപ്പാണ് അത് 200,000 ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ സെല്ലൗട്ട് ചെയ്ത് 25,000 ബാങ്കിലാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ മിന്നാന്ന് പറഞ്ഞ പോലെ തന്നെ, ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത പോലെ തന്നെ 2013 ഒരു സുഹൃത്ത് $1 ബൈ ചെയ്യാൻ പറഞ്ഞ ആ ഒരു ബിറ്റ്കോയിൻ ബൈ ചെയ്യാൻ പറഞ്ഞ പോലെ, വരും നാളുകളിൽ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം പലരും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യ ബാങ്കിലൊക്കെ മണി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വെറും വൃദ്ധിത്തായിട്ട് തോന്നുകയാണ്. കാരണം അത്രയും ഇൻഫ്ലേഷനാണ്, അത്രയും നോട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമിക്രോണും കോവിഡും പല പ്രതിസന്ധികൾ വരുമ്പോൾ നോട്ടുകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഈ മണി ഫിയറ്റ് കറൻസിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് സ്വർണത്തെയും വെള്ളീനെയൊക്കെ കണ്ട പോലെ തന്നെ, സ്റ്റോക്സിനെയും കണ്ട പോലെ തന്നെ ഇപ്പോൾ ക്രിപ്റ്റോനെയും കാണുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അന്ന് നമുക്കിതിൻ്റെ വാല്യൂ മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിപ്പം നമ്മളെ കൈമലായിട്ട് പെട്ടെന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ അതീതമായിട്ട് ചിലവാക്കി പോകുന്നത്, അത് കോയിനായിട്ട് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് എന്തായാലും വർത്തായിരിക്കും എന്ന് ഓർമ്മിച്ചുകൊണ്ട് കൂളായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ബൈ.